ോഡ് ഹലൂയ സ്തോത്രം 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാരാറാകട്ടെ പ്രിയപ്പെട്ട നിയമക്കളെ നമുക്കൊരുമിച്ച് രണ്ടായിരത്തി ഇരുപത് ഐ മീൻ ഒക്ടോബർ മാസം ആറാം തീയതി ഐ മീൻ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ സർവ്വശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കും നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം ഹലൂയ സ്തോത്രം സ്ത്രോത്രം 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 സ്തോത്രം കാര്യങ്ങളൊക്കെ ഉയർത്തി അല്ലെങ്കിൽ കൈകളൊക്കെ അടിച്ച് കർത്താവിനെ കൊണ്ട് നന്ദി പറഞ്ഞ് കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചില്ലേ സ്തോത്രം 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 കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നില്ലേ അമേൻ സ്തോത്രം 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 സന്തോഷത്തോടെ ഈ പ്രഭാതം നമ്മളെ ഉണർത്തിയില്ലേ ഹാലിൽ ഉയ്യാ സ്തോത്രം 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 അമേൻ ഈ പ്രകൽക്കാലം അത്ഭുതകരമായി നമ്മളെ നടത്തുന്ന കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആനന്ദത്തോടെ അമേൻ സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാട്ടെ എഹോ അന്നല്ലവനല്ലോ അങ്ങനെ ദയാ എന്തേക്കുമുള്ളത് ഏകനായി മഹാത്ഭുതങ്ങളെ ചെയ്യുന്ന നമ്മുടെ കർത്താവ് െ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്ത്രോത്രം ചെയ്തതാട്ടെ അമേൻ ഹലൂയ സ്തോത്രം നിങ്ങൾ സ്തോത്രം പറയുമ്പോൾ നിങ്ങൾ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭവനം നിങ്ങളുടെ വാഹനം നിങ്ങൾ എവിടെയാണോ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വരിക നിങ്ങൾ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിന് സ്തോത്രം പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ കാണുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ വലിയ സൈന്യം നിങ്ങൾക്ക് ചുറ്റും ഇറങ്ങാൻ തുടങ്ങും അതുകൊണ്ട് അല്പസമയം കൂടെ കരങ്ങളെ ഉയർത്തിയിട്ട് കർത്താവിനോട് നന്ദി പറഞ്ഞ് ഹലലൂയ സ്തോത്രം അമേൻ ഹാലലൂയ സ്തോത്രം 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 അമീൻ നമ്മൾ കർത്താവിന് സ്തോത്രം അനുസരിച്ച് അവൻ്റെ പ്രസൻസ് നമുക്ക് സറൗണ്ട് ചെയ്യും നമുക്ക് ചുറ്റും വർദ്ധിച്ചു വർദ്ധിച്ചു വരും അതുകൊണ്ട് കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കാം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം പറഞ്ഞു എൻ്റെ ദൈവമായി ഹോവേ ഞാൻ അങ്ങേ പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നെന്തേക്കും വാഴ്ത്തും കണ്ടോ ദാവിദിൻ്റെ ആ ഒരു രീതി കണ്ടോ ദാവിദ് പറയും എൻ്റെ എൻ്റെ ദൈവമായ രാജാവേ ഞാൻ ഞാനങ്ങേ എന്തു ചെയ്യും ഞാൻ ഞാനങ്ങേ പുകഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നെന്തേക്കും വാഴ്ത്തും തോറും ഞാൻ ഞാനങ്ങേ വാഴ്ത്തും ഞാൻ അങ്ങയുടെ നാമത്തെ എന്നെന്തേക്കും സ്തുതിക്കും Ehova valiyevanım at അത്യന്തം സ്തുത്തിനമാകുന്നു അവൻ്റെ മഹിമ അഗോചരമാത്ര അവൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാൻ കഴിയത്തില്ല മാത്രം അവൻ വലിയവനായി പ്രഭാത സന്തോഷത്തോടെ ആനന്ദത്തോടെ ഉല്ലാസത്തോടെ കർത്താവിൻ്റെ സ്തോത്രം പറഞ്ഞാട്ടെ അവൻ നല്ലവനല്ലോ അവൻ്റെ ദയാക്കമുള്ളത് യഹോ നല്ലവനല്ലോ യഹോ അവൻ്റെ ദയാക്കമുള്ളത് സന്തോഷത്തോടെ ഏക ഹൃദയത്തോടെ ആനന്ദത്തോടെ കഥാവിനെ സ്തോത്രം ചെയ്യാം കഥാവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കണേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഏകാഗ്ര ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അമേ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല ആയിരക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ ഇന്ന് പൽക്കാലം അത്ഭുതം നടക്കാൻ പോകാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ ഏകാഗ്രപ്പെടും നിങ്ങൾ വണ്ടി ഓടിച്ചു കേൾക്കുന്നെങ്കിൽ ശ്രദ്ധയോടെ വണ്ടി ഓടിച്ചിട്ട് ഏകാഗ്രത പ്രാർത്ഥനയിൽ ഒന്ന് ഏകാഗ്രപ്പെട്ട് മറ്റെല്ലാം മെടിഞ്ഞിട്ട് നിങ്ങൾ ആ മേൽ മറ്റ് ജോലി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഒന്ന് ഒന്ന് ജോലി ഒന്ന് നിർത്തിവെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാവരുടെയും കണ്ണുകൾ അടയട്ട് ഞങ്ങളുടെ സ്വർഗപിതാവെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അപ്പൊന്മുഖത്തെ നോക്കുന്നു അപ്പ അപ്പ ഞങ്ങളെ ആരാധിക്കുന്നു അപ്പ ഞങ്ങളെ സ്തുതിക്കുന്നു അപ്പ ഞങ്ങളെ വാഴ്ത്തുന്നു പിതാവെ യേശുക്രിസ്തു നാമത്തിൽ ഞങ്ങൾ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞങ്ങളുടെ ഉറപ്പ് ഉറപ്പെന്നാണെന്നറിയാമോ പിതാവെ ഞങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകത്തില്ല കാരണം അങ്ങനെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയില്ല അവരുടെ മുഖം പ്രകാശിക്കുമെന്ന് തിരുവഞ്ചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പകൽ മുഴുവൻ ഞങ്ങളെ നടത്തിയ കൃപകൾക്കായി സ്തോത്രമപ്പാ കഴിഞ്ഞ രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് അപ്പ ഈ പ്രഭാതം ഞങ്ങളെ ഉണർത്തിയതിനായി സ്തോത്രമപ്പാ അപ്പ ഈ പ്രഭാതം നോക്കി അങ്ങേ ആരാധിക്കുന്നു ഈ പകൽകാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്ന ഓ ഹലു ജയോത്സവമായി നടത്തുന്ന അങ്ങയുടെ കൃപകൾക്കായി സ്ത്രോത്രം അപ്പൊ ഐ ശബ്ദം കേൾക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ അവരെവിടെയാണെങ്കിലും ലോകത്ത് ഏത് രാജ്യത്തിൽ നിന്നാണ് കേൾക്കുന്നെങ്കിലും കർത്താവെ അങ്വരെ സന്ദർശിക്കണമേ ഫാദർ അങ്ങയുടെ പ്രസൻസ് അവരുടെ ഇറങ്ങി വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അവരെ അങ്ങടെ സാന്നിധ്യം അനുഭവിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരിടത്ത് ദൈവ സാന്നിധ്യം വ്യാപരിക്കട്ടെ അവരത് അനുഭവിക്കുവാൻ തക്കവണ്ണം കഥാപെ ൾക്കായി സ്ത്രോത്രം കഥാവെ അമേൻ ഇന്ന് പകൽക്കാലം ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക അവരുടെ ഭാരങ്ങൾ അവരുടെ അവരുടെ രോഗങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തു തന്നെയാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ അത് ഞങ്ങളുടെ പൊന്നുപാതപിടത്തിനേക്ക് വെക്കുന്നു ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാകിയാൽ സ്തോത്രം അങ്ങ് പ്രവർത്തിച്ച് കഴിഞ്ഞിരിക്കുന്നതിനായിട്ട് സ്ത്രോത്രം രോഗികളായി ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ പരിപൂർണ ആരോഗ്യം സ്വസ്ഥത ഓമേ യേശുവിന്റെ നാമത്തിൽ തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ എറങ്ങി വരുന്നതിനാടി സ്തോത്രം ചെയ്യുന്നത് പ്രത്യേകിച്ച് എല്ലാ വേദനകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ എല്ലാ വേദനകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ ഡോക്ടർമാർ കൈവിട്ട കാര്യങ്ങൾ അമേൻ ഡോക്ടർമാർ പറഞ്ഞു ഇനി മാരകമൊന്നുമില്ല നിങ്ങൾ വീട്ടിൽ കൊണ്ടുനോക്കുക എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് തള്ളിയ കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം വ്യാപരിക്കട്ടെ അത്ഭുതകരമായ സൗഖ്യം അമേൻ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമായിരിക്കുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കർത്താവ് ജോലി വിഷയങ്ങളിലും അമേൻ സാമ്പത്തിക വിഷയങ്ങളുടെ കർത്താവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കുന്ന പകൽക്കാലം കർത്താവ് ചെയ്യുന്നതിനായിട്ട് സ്തോത്രം അതുപോലെ കഥാവ് മറ്റ് ഭാരങ്ങൾ പ്രയാസങ്ങളെല്ലാം കഥാവെ അതിൽ നിക്കെയും തന്നെ കുഞ്ഞുങ്ങളെ അങ്ങ് വിടുവിക്കണമേ അങ്ങേക്കൊന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം കർത്താവ് അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണെന്ന് അറിയാം കൊറോണയാൽ ഭാരപ്പെടുന്നവരെ അതിനകത്തൊന്ന് വിടുവിക്കണം അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യണം ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ജയം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് പകൽക്കാലം ഞങ്ങളെ മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ തല ഉയർത്തി ഉയർത്തിപ്പിടിക്കുന്നതിനായി സ്തോത്രം ആമേൻ മേ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും നന്ദി പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി യേശു നാമത്തിൽ തന്നെ മീൻ കഥാവ് നിങ്ങളെ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ കൃപയും ദൈവിക സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ മീൻ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ മിനിസ്ട്രിയുടെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും ഞാൻ ഉദ്ദേശിച്ചത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവരും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവ് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം തരട്ടെ എല്ലാ ദിവസവും പുതിയ ഒരാളെയെങ്കിലും കണ്ടെത്തി അവർക്കൂടെ ഷെയർ ചെയ്യുക അവരുടെ ജീവിതവും മാറി മറിയുവാൻ ഇടവരും ജീവിതം മാറി മറിയും ദൈവവചനം ഒരാളുടെ ജീവിതത്തിലേക്ക് ചെല്ലുമ്പോൾ ആ ജീവിതം മാറി മറിയുവാനിട വരും അതുകൊണ്ട് ദിവസവും ഒരാൾക്കൂടെ പുതിയതായിട്ട് അയച്ചു കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ കഥാവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുക ഉപയോഗിക്കുകയും ചെയ്യട്ടെ നൂറ്റി നാൽപ്പത്തി ഏഴാം സങ്കീർത്തനങ്ങൾ അതിൻ്റെ പതിനൊന്നാമത്തെ ഭാഗമാണിന്ന് പ്രഭാത നമ്മൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് സാംസ് വൺ ഫോർട്ടി സെവൻ ലെവൻ തന്നെ ഭയപ്പെടുകയും തൻ്റെ പ്രത്യാശയിൽ പ്രത്യാശ തന്നിൽ തൻ്റെ ദയയിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുക രണ്ട് കാര്യം ഉള്ളവരിൽ ദൈവം പ്രസാദിക്കുന്നു ഒന്ന് തൻ തന്നെ ഭയഭക്തിയിൽ ഭയഭക്തിയിലൂടെ ആരാധിക്കുന്നവർ അതായത് ഈ തന്നെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ കർത്താവിനെ ഭയപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കർത്താവിൻ്റെ നരകത്തിലിടുമല്ലോ എന്നോർത്തുള്ള പേടിയല്ല അയ്യോ ഈ പോലീസുകാരെ പേടിക്കുന്നത് പോലുള്ള പേടിയല്ല അല്ലെങ്കിൽ കള്ളന്മാരെ പേടിക്കുന്നതു പോലുള്ള പേടിയല്ല പിന്നെയോ എൻ്റെ പിതാവിനോടുള്ള സ്നേഹം ബഹുമാനം ആരാധന കാരണം എനിക്ക് എൻ്റെ പിതാവിനോട് സ്നേഹം ഭയ ബഹുമാനമുണ്ടായിരുന്നു ഈ ഈ ഈ ഒരു അതേ അനുഭവം നമ്മുടെ ഭൂമിയിൽ നമുക്ക് നമ്മുടെ അപ്പനോട് നമ്മൾ നമ്മുടെ അപ്പൻ നമ്മൾ അപ്പനെ പേടിക്കുന്നത് അല്ല പിന്നെ എന്തുകൊണ്ട് അപ്പനെ അപ്പനോടുള്ള ബഹുമാനം കൊണ്ടാണ് നമ്മൾ ഭയപ്പെടുന്നത് അപ്പനെ കാണുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പൻ വഴക്ക് പറയുമെന്നുള്ളതുകൊണ്ടല്ല നമ്മുടെ ഉള്ളിലുള്ള ആ ഭയഭക്തിയാണ് ഐ മീൻ ലലൂയ്യ സ്തോത്രം ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കർത്താവിനോട് ആ ഒരു പിതാവിനോടുള്ള സ്നേഹവും ഒരു പിതാവിനോടുള്ള ഭയവും ബഹുമാനവുമാണ് നമ്മളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് കാരണം നമ്മുടെ നിത്യ പിതാവാണ് സ്വർഗീയ ദൈവം സ്വർഗീയ പിതാവ് അപ്പോൾ ആ കർത്താവിനോട് നമുക്ക് എന്താ ഉണ്ടാകാണ്ട് നമ്മുടെ ഉള്ളിൽ ഒന്ന് വരേണ്ടത് സ്വർഗീയമായ അല്ലെങ്കിൽ ഭയഭക്തിയോടുകൂടിയുള്ള ആരാധനയാണ് വരേണ്ടത് ചിലര്ക്ക് ദൈവത്തെ ഭയമേ ഇല്ല അങ്ങനെയല്ല ഉദ്ദേശിച്ച് ഇത് ദൈവത്തെ ഭയമെന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവ് ഫിയർ ഫിയറല്ല ഇതൊരു പോസിറ്റീവ് ഫിയർ അതായത് എൻ്റെ എനിക്ക് പേടിയാണ് എൻ്റെ എനിക്ക് ബഹുമാനമാണ് എൻ്റെ അപ്പനെനിക്കിഷ്ടമാണ് എൻ്റെ അപ്പനെ ഞാൻ ആരാധിക്കും ഐ മീൻ അത് അപ്പനോടുള്ള ആ അപ്പനും മകനും തമ്മിലുള്ള ആ ഒരു അനുഭവത്തെയാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ പറയുക അപ്പം അങ്ങനെ അങ്ങനെ സ്നേഹിക്കുന്നവരിലും പിന്നെ തൻ്റെ ദയയിൽ പ്രത്യാശിക്കുന്നു കർത്താവിൻ്റെ ദയയിൽ പ്രത്യാശിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ ദയ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റൊന്നും നമുക്ക് പ്രത്യാശ ഉണ്ടാകാൻ പാടില്ല മനുഷ്യരിൽ ആശ്രയിക്കരുത് ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം കർത്താവിൻ്റെ ദയ എന്നോടുള്ള കർത്താവിൻ്റെ ദയ വലുതാണ് എപ്പോഴും പറഞ്ഞു എൻ്റെ കർത്താവിന് എന്നോടുള്ള ദയ വലുതും നിങ്ങൾക്കറിയാമോ ഈ ഭൂമിയിൽ മറ്റാർക്കും നിങ്ങളോട് ദയയില്ലെങ്കിലും ഇല്ലെങ്കിലും കർത്താവിന് നിങ്ങളോട് മറ്റാർക്കും ഉള്ളതിനേക്കാൾ അധികം ദയ കർത്താവിനാണ് നിങ്ങളോടുള്ളത് അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്നത് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ ദൈവക്കളെ കർത്താവിൻ്റെ ദയയിൽ തന്നെ ആശ്രയിക്കും കർത്താവ് നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നിങ്ങളെ കൈപിടിച്ച് പിടിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്നു അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പിതാവായ ദൈവത്തെ സ്വർഗീയ പിതാവാണ് എൻ്റെ അപ്പയാണ് ആ ഒരു നിലവാരത്തിൽ കാണുകയും എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി സകലതും ചെയ്തു തരും അതുകൊണ്ട് ഞാൻ എൻ്റെ അപ്പനിൽ തന്നെ ആശ്രയിക്കും അമേൻ അതാണ് ഇന്നലെ പറഞ്ഞതുപോലെ അവൻ നമുക്കായി കരുതുന്നതാകിയാൽ നിങ്ങൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകലും അവൻ്റെ മേലിട്ടുകൊള്ളൂ നമ്മുടെ ജീവിതം ചിന്താ ഫ്രീ ആയിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അമീൻ നമ്മളെപ്പോഴും ചിന്തിച്ച് ആകുലപ്പെട്ട് ഭയപ്പെട്ട് വാടിയ കൂടി തളർന്ന് അയ്യോ എങ്ങനാ എന്താ എന്ന് ചിന്തിച്ച് നടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മൾ നമ്മുടെ ആകുലതകളെ നമ്മുടെ ചിന്തകളെ അവൻ്റെ മേലിടണം കാരണം പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് കർത്താവ് ഓൾറെഡി കരുതി വെച്ചിരിക്കും നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവ് എപ്പോഴാണ് കരുതിയത് നിങ്ങളെ നിങ്ങൾ കർത്താവിലായപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കരുതി വെച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മാസം ആറാം തീയതി എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഇന്ന് രാവിലെ അല്ല കർത്താവ് അറിയുന്നത് അല്ലെങ്കിൽ ആവശ്യം വരുമ്പോഴല്ല കർത്താവ് അറിയുന്നത് അപേൻ നമ്മൾ കർത്താവിലായ നിമിഷം മുതൽ നമ്മുടെ പേരിൽ അന്നത്തെ ആവശ്യങ്ങളും അതിനുള്ള പരിഹാരങ്ങളും കർത്താവ് കണ്ടുവച്ചിട്ടുണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ആ കരമുയർത്തി ഉയർത്തിട്ട് കർത്താവിനോടൊരു സ്തോത്രം പറഞ്ഞ് അതുകൊണ്ട് പ്പെട്ടവരെ അയ്യോ ഇന്ന് എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാ നോ കർത്താവിനോട് പറഞ്ഞാൽ മതി കർത്താവ് ഇന്ന് പകൽക്കാലം എനിക്ക് വേണ്ടുന്നതെല്ലാം കർത്താവ് കരുതി വെച്ചിട്ടുണ്ടല്ലോ അതിനായിട്ട് സ്തോത്രം അത് കാണാൻ എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ കർത്താവ് ഇന്ന് അങ്ങ് എനിക്ക് വേണ്ടി കരുതി വെച്ചത് അമീൻ നമ്മുടെ ആത്മീക ജീവിതത്തിന് വേണ്ടി നമ്മുടെ ഭൗതിക ജീവ അതാണ് പറഞ്ഞാൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ആത്മീക ജീവിതത്തിനും അമീൻ ഭൗതിക ജീവിതത്തിനും വേണ്ടതെല്ലാം ഇന്ന് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ ഇന്ന് ഉണർത്തിയോ അവൻ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരുക്കിയിട്ടാണ് ഉണർത്തിയത് ഹാലെ ലൂയ്യ ഇന്ന് നിങ്ങളെ ഉണർത്തിയെങ്കിൽ ഇന്ന് നിങ്ങൾ നേരിടാൻ പോകുന്ന എന്തൊക്കെ ചലഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ നിങ്ങളെ ഏതൊക്കെ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കാൻ പോകുന്നു ഇതെല്ലാം കർത്താവിനറിയാം നമുക്കറിയത്തില്ല പക്ഷേ കർത്താവിനെല്ലാം അറിയാം അപ്പോൾ അതിനെല്ലാം തക്കവണ്ണം ദൈവം നമുക്ക് വേണ്ടുന്നത് കരുതി വെച്ചിട്ടാണ് ആമൻ ഒരുക്കിയത് നിങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളെ തന്നു നാല് കുഞ്ഞുങ്ങളെ തന്നു ഈ നാല് കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നത് കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് അത് നമ്മൾ വിശ്വസിക്കും you're sick വിശ്വസ് വിശ്വാസമാണ് കർത്താവ് ഒരുക്കിയത് ഇന്ന് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചത് അനുഭവിക്കുവാൻ നമുക്ക് ആവശ്യമായത് ഫെയ്ത്താണ് ആ വിശ്വാസം നമ്മൾ അമീൻ വിശ്വാസത്തോടെ ആ ഫെയ്ത്തുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആകും വിശ്വാസത്തിൽ നമുക്ക് ദൈവം ഒരുക്കി വെച്ച കണക്റ്റഡ് ആകുമ്പോൾ അമീൻ അത് നമുക്ക് ലഭിക്കുക നമുക്ക് നമുക്കൊരുക്കിയത് വേറെ ആർക്കും കർത്താവ് കൊടുക്കത്തില്ല ഇന്ന് എനിക്ക് വേണ്ടി ഒരുക്കിയത് എനിക്ക് വേണ്ടി മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത് അത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി അമീൻ എനിക്ക് വേണ്ടി സ്പെഷ്യലി എൻ്റെ കാര്യത്തിനു വേണ്ടി കർത്താവ് പ്രത്യേക പ്രത്യേകമായിട്ടും ഒരുക്കുക അതുകൊണ്ട് അതൊരു കാരണവശാലും കർത്താവ് വേറെ ആർക്കും കൊടുക്കത്തില്ല അതുകൊണ്ട് അതിനെ ഓർത്ത് ഭാരപ്പെടരുത് ഐ അയ്യോ എൻ്റെ നന്മയെ അവൻ അടിച്ചുകൊണ്ട് പോയി എൻ്റെ അനുഗ്രഹം അവൻ പിടിച്ചോണ്ട് പോയി നോ നിങ്ങളുടെ ആർക്കും എടുക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾക്കുള്ളത് ദൈവം നിങ്ങളുടെ പേര് തന്നെ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്കുള്ളത് ദൈവം നിങ്ങളുടെ പേര് മാത്രമേ തിരികുള്ളൂ അത് രജിസ്ട്രേഡ് പോസ്റ്റായിട്ടാണ് വരുന്നത് നിങ്ങൾ ഒപ്പിട്ടാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ ഹാലെ ലൂയ വേറെ ആർക്കും ഒപ്പിട്ടെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽക്കാലം അവൻ്റെ ദയയിൽ പ്രത്യാശയിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എൻ്റെ കർത്താവിൻ്റെ കൃപ എൻ്റെ കർത്താവിൻ്റെ കരുണ എന്നോടുള്ളത് വലുത അങ്ങനെ നമ്മൾ പറയുമ്പോൾ കർത്താവ് എന്നീ എനിക്ക് കരുതി തന്നാൽ മതി ഇന്ന് നമ്മൾ പറയുമ്പോൾ എന്നെ സന്തോഷമായിരിക്കും എന്നറിയാം സ്വർഗത്തിൽ നമ്മുടെ പ്രത്യാശ വലുതായി മാറും കർത്താവ് നമ്മളിൽ പ്രത്യാ നമ്മളിൽ സന്തോഷിക്കാൻ തുടങ്ങും കാരണം കർത്താവിന് മനസ്സിലായി ഇവൻ ആ കർത്താവിലെ ആശ്രയിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല കാരണം നിങ്ങൾക്കായി സകലതും കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് എത്ര പേർക്ക് വിശ്വാസം വരുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ ആ വിഷയം ചിന്തിച്ചില്ല നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിഷയം മോഡ വിഷയം ആമേൻ മീൻ ഭർത്താവ് ഭർത്താവിൻ്റെ ജോലിയുടെ വിഷയം അയ്യോ ആ വിഷയം ഇതെല്ലാം കർത്താവ് കരുതി വെച്ചിട്ടുണ്ട് ബൈ ഫെയ്ത് വിശ്വാസത്ത് അതിലേക്കൊന്ന് കണക്റ്റഡ് ആയിരിക്കും പറഞ്ഞാട്ടെ എന്നോട് ചേർന്ന് പറഞ്ഞു എനിക്ക് വേണ്ടി കർത്താവ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ കുഞ്ഞിനു വേണ്ടി കർത്താവ് എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യങ്ങൾ എല്ലാം കർത്താവ് അറിയുന്നുണ്ട് അവൻ അയ്യോ മോൻ്റെ വിദ്യാഭ്യാസം എന്നാ അത് കർത്താവ് ഒരുക്കിയിട്ടാണ് അവനെ നിങ്ങൾക്ക് തന്നത് അവൻ കുഞ്ഞ് മോടെ കല്യാണം അതിനുള്ളത് കർത്താവ് ക്രമീകരണം ചെയ്തിരിക്കും പിന്നെ എന്നെ താമസിക്കുന്നു താമസിക്കുന്ന നന്മയ്ക്ക് വേണ്ടി കർത്താവ് ചില കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം അത് പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ മോക്ക് വേണ്ടി ഒരുക്കിയ ചെറുക്കനെ ആരും കൊണ്ടുപോകത്തില്ല നിങ്ങളുടെ മോന് വേണ്ടി ഒരിക്കൽ ആ ജോലി വേറെ ആരും കൊണ്ടുപോകത്തില്ല നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ നന്മ ആരും കൊണ്ടുപോകത്തില്ലു അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് പ്രിയപ്പെട്ടവരെ അത്രയ്ക്ക് നമ്മളെ സ്നേഹിക്കുന്ന ഒരു ഒരേശുവാണ് നമുക്കുള്ളത് ജീവൻ തന്നെ സ്നേഹിച്ചെങ്കിൽ അതിലധികമായിട്ട് എന്നാ പ്രിയപ്പെട്ടവരെ ഉള്ളത് അതുകൊണ്ടല്ലേ കഥാവ് പറഞ്ഞ് അവൻ 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 സ്വന്തം പുത്രനെ ആദരിക്കാതെ അവൻ നിങ്ങൾക്കായി തന്നുവെങ്കിൽ അവനോടുകൂടെ സകലതും തരാതിരിക്കുമോ പിന്നെ വേറെ എന്തോ അതിനോ അപ്പുറത്തുകളോ എന്തോ തൻ്റെ പുത്രനേക്കാൾ അധികമായി എന്താ നമുക്ക് തരേണ്ടത് അവ പുത്രനെ തന്നെങ്കിൽ കുഞ്ഞേ എല്ലാം തരാൻ മതിയായുള്ളൂ അതുകൊണ്ട് ഇന്ന് പകൽക്കാലം കർത്താവിനെ സ്നേഹിക്കുക എങ്ങനെ ഒരപ്പനെ ബഹുമാനിക്കുക നിങ്ങളുടെ ഭൂമിയിലെ അപ്പനെ നിങ്ങൾ എത്രമാത്രം ബഹുമാനിക്കും അതിലധികമായി ബഹുമാനിക്കുക ആ അപ്പനെ എങ്ങനെ ഭയപ്പെടുന്നു അതുപോലെ ഭയപ്പെടുക സ്നേഹിക്കുക ഭയപ്പെടുക എങ്ങനെ ഭയപ്പെടണം നിങ്ങൾ ഉദ്ദേശിക്കുന്ന നെഗറ്റീവ് ഫിയർ അല്ല പോസിറ്റീവ് ഫിയർ രണ്ട് ആ അപ്പനിൽ തന്നെ പ്രത്യേകം എൻ്റെ അപ്പനെനിക്ക് വേണ്ടി തരുമെന്ന് എൻ്റെ അപ്പനെനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് അതിങ്ങനെ വരും എന്ന പോസിറ്റീവ് വാക്കുകൾ മാത്രം പറയുക ധൈര്യമായിട്ട് മുന്നേറുക കേട്ടോ കഥാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ പ്രഭാതത്തിൽ സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരട്ടെ സമാധാനം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരട്ടെ അയ്യോ ഭാഷ ഇന്നൊന്നും കണ്ടില്ല കണ്ടിട്ടല്ല കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് സന്തോഷിക്കും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് സന്തോഷിക്കും അയ്യോ ഇന്ന് നടക്കുമെന്ന് വിചാരിച്ചു ഇന്ന് ഭാഷ പ്രസംഗിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കാര്യങ്ങൾക്കൊരു നീക്കു പോകണ്ടാവനോ കഥാവിൻ്റെ വചനം പറഞ്ഞ് അവൻ കരുതിയിട്ടുണ്ട് അപ്പം അത് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം വരും ആ സന്തോഷം നമ്മുടെ പുറത്തു വരും മറ്റുള്ളവർ എങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാൻ എനിക്ക് കർത്താവിൻ്റെ വാചനത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത് എമേൻ ഞാൻ കണ്ടിട്ടല്ല എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ കർത്താവില്ല ഞാൻ വിശ്വസിക്കുന്നത് അത് ആ ഒരുക്കിയത് ഞാൻ വിശ്വാസത്താൽ കാണുന്നു അത് ഇന്ന് ഞാൻ ആത്മാവിൽ വിശ്വസിക്കുമ്പോൾ നാളെ എൻ്റെ ഫിസിക്കൽ അത് കർത്താവ് വെളിപ്പെടുത്തി തരും എന്നുള്ള വിശ്വാസത്തോടെ മുന്നേറിയാട്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോൾ ഈ സ്പിരിറ്റ് വി ആർ ബ്ലസ്ഡ് വി ആർ റിയലി ബ്ലസ്ഡ് വി ആർ പെർമനൻലി ബ്ലസ്ഡ് ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു